നമസ്കാരം എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ക്രിസ്റ്റോ ജോസഫ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കർഷകർ അവരുടെ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത പദ്ധതിയായിരുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്നാൽ നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിച്ചിരുന്ന ആളുകൾക്ക് ആശങ്കയുണ്ടാക്കുന്ന തരത്തിൽ പരക്കുന്ന അഭ്യൂഹങ്ങൾ എന്താണെന്നും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വഴി ആനുകൂല്യം കൈപ്പറ്റുന്ന ആളുകൾക്ക് അതായത് 6000 രൂപ പ്രതിവർഷം ആനുകൂല്യമായി ലഭിക്കുന്ന ആളുകൾക്ക് അവരുടെ ഭൂമി വിൽക്കുവാനായിട്ട് സാധിക്കില്ല എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പരക്കുന്നത് ഇത്തരത്തിൽ ഒരു വ്യാജ ഫോൺ സംഭാഷണമാണ് വാട്സാപ്പിലൂടെ പ്രചരിക്കുന്നത് കിസാൻ സമ്മാൻ നിധിയിൽ അംഗമായതുകൊണ്ട് ഒരു സ്ത്രീ തൻ്റെ വസ്തു തനിക്ക് വിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന ഒരു സംഭാഷണം നടത്തുന്ന ഒരു ഓഡിയോയാണ് ഇപ്പോൾ വാട്സാപ്പിലൂടെ പ്രചരിക്കുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ തികച്ചും വ്യാജവും അതുപോലെ തന്നെ അടിസ്ഥാനരഹിതവുമാണ് ഇതിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള കർഷകരെ മാനസികമായിട്ട് തളർത്തുന്നതിനും ഈ ഒരു പദ്ധതിയുടെ പ്രചാരം തടയുന്നതിനുമായിട്ട് നിർമ്മിച്ച വെറും വ്യാജ വാർത്തയാണിത് ഈ സത്യാവസ്ഥ മനസ്സിലാക്കി നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായിട്ടുള്ള ഗുണഭോക്താക്കളുടെ ഇടയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം ഈ പദ്ധതി പ്രകാരം 4 മാസത്തെ ഇടവേളകളിൽ 2000 രൂപ വീതം പ്രതിവർഷം 6000 രൂപയാണ് അപേക്ഷ സമർപ്പിച്ച അർഹരായിട്ടുള്ള ആളുകൾക്ക് ലഭ്യമാകുക മറ്റൊരു പ്രധാന വസ്തുത കിസാൻ സമ്മാൻ നിധിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഇപ്പോൾ പ്രത്യേക സമയപരിധിയില്ല ആയതിനാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം ഈ പദ്ധതിയിലേക്ക് ഇനി അപേക്ഷിക്കാനായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് 2019 ഫെബ്രുവരി വരെ ഭൂമിക്ക് കൈവശാവകാശ രേഖയുള്ളവർക്കാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുക അക്ഷയ വഴി നിങ്ങൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച് അതിന്റെ പകർപ്പ് വേരിഫിക്കേഷനായിട്ട് നിങ്ങൾ കൃഷിഭവനിലാണ് സമർപ്പിക്കേണ്ടത് തെറ്റുകുറ്റങ്ങൾ വരാതെ വേണം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് നിരവധി ആളുകൾക്ക് ഇപ്പോഴും തങ്ങളുടെ ഗഡുക്കൾ മുടങ്ങിക്കിടക്കുന്നത് ഇതിൽ വന്നിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ കൊണ്ടാണ് അത് നിങ്ങൾക്ക് തിരുത്തുവാനുള്ള അവസരവും ലഭിക്കുന്നതാണ് തെറ്റുകൾ കൂടാതെ ഓൺലൈനായിട്ട് അപേക്ഷകൾ പൂർത്തിയാക്കുന്ന അർഹരായ ഗുണഭോക്താക്കൾക്ക് ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് എങ്ങനെ അപേക്ഷ സമർപ്പിക്കണമെന്നത് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അത് കണ്ടു മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ തികച്ചും വ്യാജവും അതുപോലെ തന്നെ അടിസ്ഥാനരഹിതവുമാണ് ഡാറ്റാ ബാങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന ഭൂമിയുടെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പ്രകാരം നിലവിൽ തണ്ണീർത്തടമോ അല്ലെങ്കിൽ നെൽവയലോ ഒക്കെ ആയിട്ട് കിടക്കുന്ന ഭൂമികൾക്കാണ് നിലവിൽ ഭൂസംരക്ഷണ നിയമചട്ടപ്രകാരം വിൽക്കുവാനും കെട്ടിടങ്ങൾ പണിയുന്നതിനൊക്കെ സാധിക്കാതെ വരുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്തെന്ന് വെച്ചാൽ കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളുടെ വിവരങ്ങൾ ഡാറ്റാ ബാങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാം ഇതിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള കർഷകരെ മാനസികമായിട്ട് തളർത്തുന്നതിനും ഈ ഒരു പദ്ധതിയുടെ പ്രചാരം തടയുന്നതിനുമായിട്ട് നിർമ്മിച്ച വെറും വ്യാജ വാർത്തയാണിത് ഈ സത്യാവസ്ഥ മനസ്സിലാക്കി നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് നൽകുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തു കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ടിൽ ദെൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്